ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാവ് ഹാസ് ആഡ് എവിടെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഡു ഡസ് ഡിഡ് ഇവയുടെ യൂസേജ് ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുക. ഇംഗ്ലീഷ് ഗ്രാമർ വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പം നമുക്കറിയാം ഹാവ് ഹാസ് ആഡ് ഇവയുടെയൊക്കെ ഉപയോഗം നമുക്ക് പലപ്പോഴും റൈറ്റിങ്ങിൽ കൺഫ്യൂസിങ് ആക്കാറുണ്ട് അല്ലേ. റൈറ്റിംഗ് ആയാലും സ്പീക്കിംഗ് ആയാലും നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയിപ്പോകും ചില സമയത്ത്. അതിൽ പ്രത്യേകിച്ചും ഹാവ് ഹാസ് ഇവയുടെയൊക്കെ ഉപയോഗം. ഓക്കെ, മാത്രമല്ല ഇംഗ്ലീഷിൻ്റെയൊക്കെ റൈറ്റിങ്സിൽ എസ്സേ ഒക്കെ എഴുതുമ്പോൾ പലപ്പോഴും നമ്മൾ ഗ്രാമർ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. ഗ്രാമർ മിസ്റ്റേക്സ് വരുത്തുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ സ്കോറിനെ അത് ബാധിക്കാറുമുണ്ട്. സോ നമ്മുടെ റൈറ്റിങ്ങിലായാലും സ്പീക്കിങ്ങിലായാലും എറേഴ്സ് മാക്സിമം കുറച്ച് കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹാവ് ഹാസ് ഹാഡ് ഇവയുടെ യൂസേജ് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ആർക്കും ഈ ഒരു വീഡിയോ കണ്ടാൽ ഇത് മനസ്സിലാവുക തന്നെ ചെയ്യും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് സിംഗുലർ എന്താണ്, പ്ലൂറൽ എന്താണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. സിംഗുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ നെയിമിൽ തന്നെ ഉണ്ട്, സിംഗിളാണ്, ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെയോ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആരെയോ ആകട്ടെ അതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് സിംഗുലർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കാറ്റ്, ഹൗസ്, മാംഗോ, ഒരു പൂച്ച, ഒരു വീട്, ഒരു മാങ്ങ. ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ഥലം, ഒന്നിൽ കൂടുതൽ പേഴ്സൺസ്, ഇവയൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സാണ് പ്ലൂറൽസ്. ഉദാഹരണത്തിന് കാറ്റ്സ്, ഹൗസസ്, മാംഗോസ്. ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം പൊതുവെ ഗ്രൂപ്പ്, ഒന്നിൽ കൂടുതലുള്ളതിനെ, അതിനെയാണ് പ്ലൂരൽ എന്ന് വിളിക്കപ്പെടുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്ന ബേസാണ് എന്താണ് ഫസ്റ്റ് പേഴ്സൺ, എന്താണ് സെക്കൻഡ് പേഴ്സൺ, എന്താണ് തേർഡ് പേഴ്സൺ എന്നതാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൊനൗണുകളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ അവസാനം ചെന്നെത്തുന്നത് ആ പ്രൊനൗണുകളുടെ ഒരു ക്ലാസിഫിക്കേഷനിലാണ്. ആ ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ എഴുതിയത്. ആ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതാണ് നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്താണ് എന്നൊക്കെ പറഞ്ഞു തരികയുള്ളൂ. അപ്പം ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. നമ്മൾ എന്നെ കുറിച്ചിട്ട് പറയും പോലെയല്ല നിങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയുക. അവരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസിലില്ലാത്ത മറ്റൊരാളെ കുറിച്ചിട്ട് നമ്മൾ പറയുക വേറൊരു വ്യൂവിലാണ്. നമ്മൾ നോവൽ എഴുതുക വേറൊരു വ്യൂവിലാണ്, സ്റ്റോറി എഴുതുക വേറൊരു വ്യൂവിലാണ്, വേറെ എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യുക മറ്റൊരു പേഴ്സ്പെക്റ്റീവിലാണ്. അപ്പോൾ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. ആ ഒരു ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് പ്രൊനൗണുകളെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ വരുന്ന പ്രൊനൗണുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചു വെക്കാം. വളരെ സിമ്പിളാണ്, നോക്കാം. അപ്പം ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് പ്രൊനൗണിൻ്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് തന്നെ മനസ്സിലാകും. അപ്പം ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ, നമ്മൾ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രൊനൗണുകളെയൊക്കെയും ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പേഴ്സണിൽ നീ, നിങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ഒരു അർത്ഥം വരുന്ന പ്രൊനൗണുകളൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഹീ, ഷീ, ഇറ്റ്, അവൻ, അവൾ, അത്, അവർ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രൊനൗണുകൾ തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു പ്രൊനൗണുകളുടെ ക്ലാസിഫിക്കേഷനിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്താണ്, സെക്കൻഡ് പേഴ്സൺ എന്താണ്, തേർഡ് പേഴ്സൺ എന്താണെന്നും അതിൽ വരുന്ന പ്രൊനൗണുകൾ ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ഞാൻ ഇലാബറേറ്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ചിത്രത്തിൽ നിങ്ങൾ ഫസ്റ്റ് പേഴ്സൺ്റെ അകത്ത് ഐയും വിയും മാത്രമേ കണ്ടിട്ടുള്ളൂ. മീ നോക്കൂ, അസ് നോക്കൂ, ഇതിൽ ഫസ്റ്റ് പേഴ്സൺ്റെ അടിയിൽ ഞാൻ എഴുതിയിട്ടുള്ള പ്രൊനൗണുകളാണ് ഇവയും. അപ്പം ഐക്കും വീക്കും സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള അതേ അർത്ഥം തന്നെ നൽകുന്ന പ്രൊനൗണുകളാണ് ഇവയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നേരത്തെ ചിത്രത്തിൽ കാണിച്ച ഐയും വിയും മാത്രമല്ല അതിന് സമാനമായിട്ട് അല്ലെങ്കിൽ അതേ അർത്ഥത്തിലേക്ക് വരുന്ന മൈ, ഓക്കെ, അവർ, സെൽഫ്, അവയൊക്കെയും ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ വരുന്നതാണ്. അവയും നമുക്ക് ഫസ്റ്റ് പേഴ്സൺ തന്നെയാണ്. ഓക്കെ, മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ഐ എന്ന് പറയുന്ന അല്ലെങ്കിൽ മീ എന്ന് പറയുന്ന ഇത് നോക്കിയാൽ അതെന്താണ്, സിംഗിളാണ്. ഇനി വി, അസൊക്കെ നോക്കുകയാണെങ്കിൽ അത് പ്ലൂരലാണ്. സോ ഫസ്റ്റ് പേഴ്സൻ്റെ അകത്ത് നമുക്ക് സിംഗുലറുണ്ട്, പ്ലൂരലുണ്ട്. ഓക്കെ, ഓർമ്മിച്ച് വെക്കുക, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഈ ഒരു പ്രൊനൗണിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് സിംഗുലറുണ്ട്, പ്ലൂരലും ഉണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് പേഴ്സൻ്റെ അതിലേക്ക് പോകാം. അപ്പം ആദ്യത്തെ ചിത്രത്തിൽ ഞാൻ സെക്കൻഡ് പേഴ്സണിൽ യു മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു യു അതേ അർത്ഥത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന യു, നിങ്ങൾ, നീ എന്നൊക്കെ പറയുന്ന, നിങ്ങളുടേത് എന്നൊക്കെ പറയുന്ന
ആ ഒരു അർത്ഥത്തിലേക്ക് വരുന്ന ഏത് വേർഡും അല്ലെങ്കിൽ ഏത് പ്രൊനൗണുകളും ഈ ഒരു സെക്കൻഡ് പേഴ്സൺ കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ ഇംഗ്ലീഷിലെ യു എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് രണ്ട് അർത്ഥമില്ലേ? ഒന്നെന്താണ്? നീ, മറ്റൊന്ന് നിങ്ങൾ എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. യു എന്ന് പറയുന്ന ഒരു വേർഡ് ചില ഘട്ടങ്ങളിൽ സിംഗുലറായിട്ടും ചില ഘട്ടങ്ങളിൽ നമ്മൾ പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്, നമ്മുടെ സന്ദർഭത്തിന് അനുസരിച്ചിട്ട് അല്ലേ. അപ്പം നീ എന്ന് പറയുന്നതിനും നിങ്ങൾ എന്ന് പറയുന്നതിനും ഇംഗ്ലീഷിൽ യൂസ് എന്താണ്? യു എന്നു തന്നെയാണ്. സോ സിംഗുലറുമാണ് പ്ലൂറലുമാണ് ഓരോ സന്ദർഭത്തിനും അനുസരിച്ചിട്ടും. സോ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ യു, യുവർ, യുവേഴ്സ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രൊനൗൺസ് എന്താണ്? സിംഗുലറുമാണ് പ്ലൂറലും ആണ് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. അപ്പം നെക്സ്റ്റ് നമുക്ക് തേർഡ് പേഴ്സൺ കൂടി ഒന്ന് നോക്കാം. തേർഡ് പേഴ്സണിൽ ഹീ, ഷീ, ഈറ്റ്, ദേ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതേ സിമിലറായിട്ട് വരുന്ന ഹിം, ഹെർ, ദെയർ, ദെയർ സെൽഫ് ഒക്കെ അതൊക്കെയും എന്തിനാണ് വരുന്നത്? ഈ ഒരു തേർഡ് പേഴ്സൺ കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹീ എന്താണ്? സിംഗുലറാണ്. അവൻ, അവൾ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലറാണ്. ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലറാണ്. ഇനി ദേ നോക്കൂ, ദേ മാത്രമാണ് ഇതിൽ പ്ലൂറലായിട്ടുള്ളത്. അപ്പം നമ്മുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കിയപ്പം ഫസ്റ്റ് പേഴ്സൻ്റെ അകത്ത് സിംഗുലറുമുണ്ട് പ്ലൂറലും ഉണ്ട്, സെക്കൻഡ് പേഴ്സൻ്റെ അകത്ത് രണ്ടും മിക്സഡായിട്ട് സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് അത് വരുന്നത്. തേർഡ് പേഴ്സണിൽ നോക്കുമ്പോൾ ദേ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വേർഡ്സൊക്കെയും പ്ലൂറലായിട്ട് വരുന്നു. ഹീ, ഷീ, ഇറ്റ് എന്ന് പറയുന്ന വേർഡ്സൊക്കെയും സിംഗുലറായിട്ടും വരുന്നു. ആദ്യം തന്നെ നമുക്ക് ഹാഡിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോകാം. കാരണം ഹാഡ് നമുക്ക് ഒരിക്കലും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമേ അല്ല. എപ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കുന്നത് ഹാവും ഹാസുമാണ്. ഹാഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞു പോയ കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരിക്കലും ഹാവും ഹാസും വരികയില്ല, എപ്പോഴും ഹാഡ് തന്നെയായിരിക്കും. ഒരു സെൻറ്റൻസിൽ നമുക്ക് ഹാവിൻ്റെ മറ്റൊരു ഫോം ഉപയോഗിക്കണം. അത് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു അർത്ഥമാണ് നൽകുന്നതെങ്കിൽ, പാസ്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഹാവും അല്ല അത്, ഹാസും അല്ല, എല്ലപ്പോഴും അത് ഹാഡ് ആയിരിക്കും. ഓക്കെ, അതാണ് ആദ്യം തന്നെ ഞാൻ ഹാഡ് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള കാരണം. നമുക്കിതിനെയൊക്കെ മീനിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഐ ഹാഡ് എ ഗുഡ് ടൈം, എനിക്ക് നല്ലൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. വി ഹാഡ് എ ലവ്ലി മീൽ, നമ്മൾ നല്ല ഒരു ഊണ് കഴിച്ചു. വി ഹാഡ് ഓൾറെഡി ഗോൺ, ഹീ ഹാഡ് ഓൾറെഡി ഗോൺ, അവന് മുമ്പേ തന്നെ പോയി. യു ഹാഡ് പ്ലെൻറ്റി ഓഫ് ടൈം, നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാല് സെൻറ്റൻസുകളും നമുക്ക് നോക്കിയാലറിയാം, അതിൻ്റെ അർത്ഥം നോക്കിയാലറിയാം, ഒക്കെയും പാസ്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളായിരുന്നു. സോ ഇതിലൊന്നും ഒരു കൺഫ്യൂഷൻസും ഇല്ല, ഹാവും അല്ല ഹാസും അല്ല. അപ്പോൾ ഒറ്റയടിക്കുന്ന തന്നെ നമുക്ക് ഉറപ്പിക്കാം ഹാഡാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ. ആ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഹാവിൻ്റെ ഫോം ഉപയോഗിക്കേണ്ടി വന്നാൽ ഒന്നും നോക്കണ്ട, നമ്മൾ ഹാഡ് അങ്ങ് ഉപയോഗിച്ചോളുക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ എവിടെയാണുള്ളത്? ആകെ ഹാവ്, ഹാസ് ആ ഒരു യൂസേജിൽ മാത്രം. ഓക്കെ, പാസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഹാഡ് അങ്ങ് ഉപയോഗിക്കാം. പാസ്റ്റ് അല്ലാത്ത സെൻറ്റൻസുകളിലാണ് കൺഫ്യൂഷൻസ് വരിക്കാം, അവിടെയാണ് ഹാസും ഹാവും നമ്മോട് മാറിപ്പോകാറ്. സോ നമുക്ക് അത് വളരെ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാവിൻ്റെ യൂസ് നോക്കാം. ഹാവ് ഈസ് യൂസ്ഡ് വിത്ത് ദ പ്രൊനൗൺസ് ഐ, യു, വി, ദേ. ഐ, യു, വി, ദേ എന്ന് പറയുന്ന പ്രൊനൗൺസിനോടൊപ്പമാണ് ഹാവ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള എക്സാമ്പിൾസിൽ കാണിച്ചതുപോലെയുള്ള എക്സ്ട്രാ ഒരുപാട് പ്രൊനൗൺസ് കാണിച്ചിട്ടില്ല, അതുപോലെയുള്ള വേർഡ്സുകൾ അല്ലെങ്കിൽ പ്രൊനൗൺസുകൾ വരുമ്പോഴാണ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഇതിന് സിമിലർ ആയിട്ടുള്ള അർത്ഥമുള്ള മറ്റ് വേർഡ്സും ആകാം എന്ന് സാരം. ഓക്കെ, അപ്പം നമുക്കറിയാം ഐ എന്ന് പറയുന്നത് എവിടെയാണ് ഞങ്ങൾ കണ്ടത്? ഫസ്റ്റ് പേഴ്സൺ, ഞാനല്ലേ എന്നെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ. ഫസ്റ്റ് പേഴ്സൺ സിംഗുലറായിട്ടുള്ള ഒരു ടേമാണ്. ഫസ്റ്റ് പേഴ്സണാണ്, സിംഗുലറാണ്. ഫസ്റ്റ് പേഴ്സൻ്റെ അകത്തുള്ള മറ്റൊരു ടേമാണ് വി, അല്ലേ? വി, ഞങ്ങൾ, പ്ലൂറലായിട്ടുള്ള ഒരു പ്രൊനൗണാണ്. നെക്സ്റ്റ് സെക്കൻഡ് പേഴ്സൻ്റെ അകത്തുള്ളത് യു. നമുക്കറിയാം യു മാത്രമേ സെക്കൻഡ് പേഴ്സൻ്റെ അകത്തുള്ളൂ. യു, യുവർ, യുവേഴ്സ് ഒക്കെ യു ആണ്, യു മാത്രമേ ഉള്ളൂ. അത് സിംഗുലറാകാം പ്ലൂറലാകാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം അതും എന്തിൽ വന്നിട്ടുണ്ട്? അതിനും നമുക്ക് ആ ഒരു പ്രൊനൗൺ വന്നാലും ഒന്നും നോക്കണം, നമുക്ക് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ദേ നമുക്കറിയാം തേർഡ് പേഴ്സൺ ആണ്, തേർഡ് പേഴ്സൻ്റെ അകത്ത് പ്ലൂറലായിട്ടുള്ള ഏക ടേമായിരുന്നു, അല്ലെങ്കിൽ അതിനെ ഡിറൈവ് ചെയ്ത് വരുന്നതും ഒരുപാടുണ്ട്, ബട്ട് ഏക ടേമായിരുന്നു ദേ, അല്ലേ? ബാക്കി ഹീ, ഷീ, ഇറ്റ് അതൊക്കെയും സിംഗുലറായിരുന്നു. അപ്പം ഇതിൽ നിന്നും നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഒന്ന്, പ്ലൂറലുകൾക്ക് എപ്പോഴും നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. നിങ്ങളുടെ സെൻറ്റൻസിലുള്ള ആ ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു നെയിം, പ്രൊനൗണ് നമുക്കറിയാം നെയിംസിനെയോ പ്ലേസിനെയോ തിങ്സിനെയോ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പം നമ്മൾ പ്ലൂറലായിട്ടുള്ള പ്രൊനൗണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം നമുക്ക് ഹാവ് യൂസ് ചെയ്യാവുന്നതാണ് സെൻറ്റൻസിൽ, ഒരിക്കലും ഹാസ് വരികയില്ല. അപ്പോൾ ഹാവിൻ്റെ കാര്യം ഒന്നും നോക്കണ്ട, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ആണോ എന്നൊന്നും നോക്കണ്ട. പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, എന്താണ്?
പ്ലൂരൽ അഥവാ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ ഒരു പ്രൊണൗണിന് ശേഷം നമുക്ക് ഹാവ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. ഫസ്റ്റ് പോയിൻ്റ് ഓർമ്മിപ്പിക്കേണ്ടത് എന്താണ്? പ്ലൂരൽ ആണെങ്കിൽ എന്തായിരിക്കും? ഹാവ് ആണ് യൂസ് ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ്, നമുക്കറിയാം ഇതിൽ കുറച്ച് സിംഗിൾസും ഉണ്ട്, സിംഗുലറും ഉണ്ട്, ഐ ഉണ്ട്, അതേപോലെ തന്നെ യു ഉണ്ട് അല്ലേ. യു സെക്കൻഡ് പേഴ്സൺ ആണ്. സെക്കൻഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും, അത് എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണിലും സിംഗിളർ ആയിക്കോട്ടെ പ്ലൂരൽ ആയിക്കോട്ടെ, നോ കൺഫ്യൂഷൻ. നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അതെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുക. സോ സെക്കൻഡ് പോയിൻ്റ്, ഫസ്റ്റ് പേഴ്സൺ ആയിക്കോട്ടെ സെക്കൻഡ് പേഴ്സൺ ആയിക്കോട്ടെ, അത് പ്ലൂരൽ ആയിക്കോട്ടെ സിംഗുലർ ആയിക്കോട്ടെ, നമ്മൾ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പം വ്യത്യാസം വരുന്നത് ഇവിടെ മാത്രമാണ്, തേർഡ് പേഴ്സൻ്റകത്ത് മാത്രമേ നമുക്ക് വ്യത്യാസമുള്ളൂ. തേർഡ് പേഴ്സൻ്റകത്ത് സിംഗുലർ ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ പ്രൊണൗൺസ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഹാവിൻ്റെ മറ്റൊരു ഫോമായിട്ടുള്ള ഹാസ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. തേർഡ് പേഴ്സൻ്റകത്ത് സിംഗുലർ ആയിട്ടുള്ള പ്രൊണൗണുകൾക്ക് മാത്രമേ ഹാസ് ഉപയോഗിക്കേണ്ടതുള്ളൂ. ഇതാണ് ഈ ഒരു വീഡിയോയുടെ മർമ്മം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാസിൻ്റെ യൂസ് നോക്കാം. ഹാസ് ഈസ് യൂസ്ഡ് വിത്ത് ഹീ ഷീ ഇറ്റ്. ഓക്കെ, ഹീ ഷീ ഇറ്റ് ഇതിൻ്റെ ഡെറിവേറ്റ് ചെയ്തിരുന്ന ബാക്കിയുള്ള വാക്കുകളാണെങ്കിലും ഹാസാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അവൻ അവൾ അത്. ഓക്കെ, എക്സാമ്പിൾസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ മനസ്സിലാക്കുക, തേർഡ് പേഴ്സൻ്റകത്തുള്ള ആളുകളാണ് ഹീ ഷീ ഇറ്റ്. തേർഡ് പേഴ്സൻ്റകത്തുള്ള ഏത് സിംഗുലർ ആണെങ്കിലും നമുക്ക് ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇവ മാത്രമാണ്, തേർഡ് പേഴ്സൻ്റകത്ത് മാത്രമാണ് ഹാസ് വരുന്നത്. ബാക്കി എല്ലപ്പോഴും നമുക്ക് വരുന്നത് എന്തായിരിക്കും? ഹാവ് മാത്രമാണ്. ഇതിൽ തന്നെ തേർഡ് പേഴ്സൻ്റകത്ത് പ്ലൂറൽ ആയിട്ടുള്ളൊരു ടേമാണ്. ദേ എന്ന് പറയുന്ന വേർഡോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വരുന്ന വേർഡോ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഹാവ് ഉപയോഗിക്കേണ്ടതായിട്ട് വരികയുള്ളൂ. അതിൽ നിന്നുള്ള സിംഗുലർ ആയിട്ടുള്ള ഏത് ടേം ആയിക്കോട്ടെ, ഹീ ഷീ ഇറ്റ്, അതിൻ്റെ ഡെറിവേഷൻസ് ആയിക്കോട്ടെ, അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിക്കോട്ടെ, നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഹാസ് ആണ്. സോ ഓൺലി ചേഞ്ചസ് ഇൻ തേർഡ് പേഴ്സൺ, തേർഡ് പേഴ്സണിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉള്ളൂ. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റിപ്പീറ്റ് ആക്കിയിട്ട് പറയുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സിംഗുലർ, എന്താണ് പ്ലൂരൽ, എന്താണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, എവിടെയാണ് ഹാവ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഹാസ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഹാഡ് ഉപയോഗിക്കേണ്ടത് എന്നതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സ്റ്റിൽ നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ ചെറിയ ഡൗട്ട്സ് അവിടെ ഇവിടെ ആയിട്ട് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതോടുകൂടെ ഹാവ്, ഹാസ്, ഹാഡ് ഉപയോഗിക്കേണ്ടതിൻ്റെ എല്ലാവിധ ഡൗട്ട്സും നിങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാവിൻ്റെ എക്സാമ്പിൾസ് കൂടി നോക്കാം. ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. ഇവിടെ എന്തായാലും വന്നിരിക്കുന്നത് ഐ, നമുക്കറിയാം ഫസ്റ്റ് പേഴ്സൺ ആണ്, സിംഗുലർ ആണ്. ബട്ട് നമ്മൾ ഫസ്റ്റ് പേഴ്സൻ്റകത്തും സെക്കൻഡ് പേഴ്സൻ്റകത്തും സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് ഒരിക്കലും കെയർ ചെയ്യേണ്ടതില്ല. ഡയറക്റ്റ് ഹാവ് യൂസ് ചെയ്യാം. ഓക്കെ, ആവശ്യം വന്നാൽ. നെക്സ്റ്റ്, ദേ നമുക്കറിയാം തേർഡ് പേഴ്സൺ ആണ് ബട്ട് പ്ലൂരൽ ആണ്. ഏത് പ്ലൂരൽ ആയിക്കോട്ടെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം, ഹാവ്. ഓക്കെ, നെക്സ്റ്റ് യു വിൽ ഹാവ് വൺ അറ്റ് ദ പാർട്ടി. ഓക്കെ, യു വന്നു, സെക്കൻഡ് പേഴ്സൺ വന്നാൽ നമുക്കറിയാം ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ഹാവ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വി നമുക്കറിയാം ഫസ്റ്റ് പേഴ്സൺ ആണ് പ്ലൂരൽ ആണ് എന്നൊക്കെ നമുക്കറിയാം. ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ വന്നാൽ ഒന്നും നോക്കണ്ട, ഹാവ് ആണ്. ഓക്കെ, അപ്പോൾ ഹാസിൻ്റെ ഉപയോഗം നമുക്ക് നോക്കാം. ഒന്നുകൂടി പറയുകയാണ്, തേർഡ് പേഴ്സൺ്റകത്ത് സിംഗുലർ ആയിട്ടുള്ള ടേമുകൾ വന്നാൽ മാത്രമേ നമുക്ക് അതിനുശേഷം ഹാവിൻ്റെ മറ്റൊരു ഫോമായിട്ടുള്ള ഹാസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരികയുള്ളൂ. ഹീ ഹാസ് എ പെറ്റ് ഡോഗ്. ഓക്കെ, ഇവിടെ ഹീ ആണ് വന്നിരിക്കുന്നത്. ഹീ നമുക്കറിയാം തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, ഒന്നും നോക്കണ്ട, ഹാസ് ഉപയോഗിച്ചോ. നെക്സ്റ്റ് ഷീ ഹാസ്. ഓക്കെ, തേർഡ് പേഴ്സൺ സിംഗുലർ. ഈറ്റ് ഹാസ്, തേർഡ് പേഴ്സൺ സിംഗുലർ. ദ കാർ ഹാസ്. കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവാണ്. ഓക്കെ, ഒറ്റൊരു വസ്തുവാണ് ഇവിടെ കാർ, ഒരു കാറേ ഉള്ളൂ. എന്താണ് ഇറ്റ് എന്നുള്ള അർത്ഥമാണല്ലോ, അത് എന്നുള്ള ഒരു അർത്ഥമാണല്ലോ. ഓക്കെ, അപ്പം ഹാസ് തേർഡ് പേഴ്സൺ സിംഗുലർ. ഓക്കെ, ഇനി കാർസ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഹാവ് എന്നായിരിക്കും. ഓക്കെ, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് കമൻറ്റ് ബോക്സിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങളോട് ഡൗട്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ തന്നെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡു ഡസ് ഇട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം വളരെ ലളിതമായിട്ടാണ് പഠിപ്പിച്ചു തരുന്നത്. ബട്ട് നോ ഡൗട്ട്സ് റിമൈൻസ് ഹിയർ ആഫ്റ്റർ. ഇതിനുശേഷം ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. വളരെ കൃത്യമായിട്ട് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡു ഡസ് ഇട്ട് എവിടെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിച്ചു തരാം.